ഹായ് ഓൾ മക്കളെ, അപ്പൊ ഇന്ന് മിസ് പറയാൻ പോകുന്നത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഇൻ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. ഓൾറെഡി ഞാൻ പ്ലഗ്ഗിംഗ് മെത്തേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്രേക്കിംഗ് മെത്തേഡാണ് പ്ലഗ്ഗിംഗ്, അത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ സെക്കൻഡ് മെത്തേഡ് ഇസ് ദ റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ഇപ്പൊ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടും സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്കിംഗ് മെത്തേഡ്സ് തന്നെയാണ്. ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, റോട്ടറിന്റെ സ്പീഡ് സ്റ്റേറ്ററിന്റെ സ്പീഡിനേക്കാളും കൂടി കഴിഞ്ഞാൽ മോട്ടർ സ്റ്റോപ്പ് ആവും. ഓക്കെ, റോട്ടറിന്റെ സ്പീഡ് എന്ന് സ്റ്റേറ്ററിന്റെ സ്പീഡ് എൻ എസിനേക്കാൾ ഗ്രേറ്റർ ആയി കഴിയുമ്പോൾ മോട്ടർ സ്റ്റോപ്പ് ആവും. ലൈക്ക് ദറ്റ് മീൻസ് അവിടെ ആ ഇൻഡക്ഷൻ മോട്ടർ ഒരു ജനറേറ്റർ ആയിട്ട് റൺ ചെയ്യും. ജനറേറ്റർ ആയിട്ട് റൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ജനറേറ്ററിന്റെ പർപ്പസ് എന്താ, മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവും അല്ലെ. അപ്പം ഈ റോട്ടറിന്റെ സ്പീഡ് സ്റ്റേറ്ററിന്റെ സ്പീഡിനേക്കാൾ കൂടുമ്പോഴത്തേനും ഈ ഇൻഡക്ഷൻ മോട്ടർ ഒരു ഇൻഡക്ഷൻ ജനറേറ്റർ ആവും. ബേസിക്കലി ഒരു ജനറേറ്റർ ഇൻഡക്ഷൻ മോട്ടർ ആയതുകൊണ്ടാണ് നമ്മൾ അതിന് ഇൻഡക്ഷൻ ജനറേറ്റർ ആയിട്ട് കൺവേർട്ട് ആവും എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡക്ഷൻ ജനറേറ്റർ ആയിട്ട് കൺവേർട്ട് ആവും. അങ്ങനെ കൺവേർട്ട് ആകുമ്പോൾ മെക്കാനിക്കൽ എനർജി ഒബ്വിയസ്ലി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഗെയിൻ സപ്ലൈയിലോട്ട് പോകും. അങ്ങനെ അത് പിന്നെയും സപ്ലൈ, ഇലക്ട്രിക്കൽ എനർജി അല്ലേ, അത് സപ്ലൈയിലോട്ട് പോകുമ്പോൾ എന്താവും, മോട്ടർ സ്റ്റോപ്പ് ആവും. ദിസ് കൈൻഡ് ഓഫ് ബ്രേക്കിംഗ് ഇസ് കോൾഡ് ദ റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ബേസിക്കലി പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് കാർ, ഇപ്പോൾ ഒരുപാട് സിട്രോണിന്റെ ഒക്കെ കാറ്, സിട്രോൺ C3 അല്ലേ ഇലക്ട്രിക് കാർ. ഞങ്ങൾക്ക് ആഗ്രഹം അത് എടുക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു കാറാണ് സിട്രോൺ C3. ഓക്കെ, ഇലക്ട്രിക് കാർ. അപ്പൊ അതിലെല്ലാം ഉപയോഗിക്കുന്ന ബേസിക്, അത് മാത്രമല്ല കേട്ടോ, ഇലക്ട്രിക് കാർസിലെല്ലാം യൂസ് ചെയ്യുന്ന ബ്രേക്കിംഗ് എന്ന് പറയുന്നത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ്. ഓക്കെ, റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ്. അപ്പൊ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിക്കോ, നോട്ട് ചെയ്തെടുക്കണേ, നോക്കിക്കോ. എന്താണ്, ഇഫ് ദ മോട്ടർ ഇസ് ഓപ്പറേറ്റഡ് അറ്റ് റേറ്റഡ് സ്പീഡ് ആൻഡ് റേറ്റഡ് ലോഡ്, റേറ്റഡ് സ്പീഡിലും റേറ്റഡ് ലോഡിലും മോട്ടർ റൺ ചെയ്യുമ്പോൾ ഇൻ ദ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. നമുക്കറിയാലോ, ഞാൻ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്റ്റേറ്ററും റോട്ടറും ഒരേ ഡിറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും, ഒരുപോലെ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ റൺ ചെയ്യുന്നത് അല്ലെ. സിങ്ക്രോണസ് സ്പീഡിലും റേറ്റർ റോട്ടറിന്റെ സ്പീഡ് റേറ്റഡ് സ്പീഡ് ഉണ്ടാവും, അത് റോട്ടറിന്റെ സ്പീഡ് എന്നും പറഞ്ഞിട്ട് രണ്ടും ഒരേ ഡിറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയും പറയുന്നുണ്ട് മോട്ടർ റേറ്റഡ് സ്പീഡിലും റേറ്റഡ് ലോഡിലും ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ഒരേ ഡിറക്ഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ കൈനറ്റിക് എനർജി ഓഫ് ദ മൂവിംഗ് ലോഡ് ഡ്രൈവ്സ് ദ മോട്ടർ എബവ് ദ സിങ്ക്രോണസ് സ്പീഡ് NS. എബവ് NS എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. കൈനറ്റിക് എനർജി ഓഫ് ദ മൂവിംഗ് ലോഡ്, അതായത് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ള ലോഡിന്റെ കൈനറ്റിക് എനർജി സിങ്ക്രോണസ് സ്പീഡിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ കൂടും. For this reason, the load being driven accelerates the motor in the same direction. The motor speed may exceed the synchronous speed. അപ്പോൾ അങ്ങനെ കൈനറ്റിക് എനർജി, മോട്ടറിന്റെ മൂവിംഗ് ലോഡിന്റെ കൈനറ്റിക് എനർജി മോട്ടറിനെ റൺ ചെയ്യുന്ന ഡ്രൈവ് ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ എന്ത് സംഭവിക്കും, ലോഡ് മോട്ടറിനെ ആക്സിലറേറ്റ് ചെയ്യും. അതായത് ഈ ലോഡ് ആയിരിക്കും പിന്നെ മോട്ടറിനെ ഡ്രിവൺ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ലോഡ് ബീങ് ഡ്രൈവ്സ് ദ ഡ്രിവൺ ആക്സിലറേറ്റ് ദ മോട്ടർ. കണ്ടോ, ലോഡ് ആയിരിക്കും ഡ്രൈവ് ചെയ്യുക, അപ്പൊ ലോഡ് മോട്ടറിനെ ആക്സിലറേറ്റ് ചെയ്യും ഇൻ ദ സെയിം ഡിറക്ഷൻ, പക്ഷേ ദ മോട്ടർ സ്പീഡ് മേ എക്സീഡ് ദി സിങ്ക്രോണസ് സ്പീഡ്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ മോട്ടറിന്റെ സ്പീഡ് സിങ്ക്രോണസ് സ്പീഡിനേക്കാൾ കൂടും. ഓക്കെ, സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്ററിൽ സപ്ലൈ കൊടുക്കുമ്പോൾ എന്താ, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റൺ ചെയ്യുന്ന സ്പീഡാണ് സിങ്ക്രോണസ് സ്പീഡ്. ആ സിങ്ക്രോണസ് സ്പീഡിനേക്കാൾ കൂടുതൽ സ്പീഡിൽ എന്താവും, മോട്ടർ റൺ ചെയ്യും, അതായത് റോട്ടർ റൺ ചെയ്യുന്നു. മോട്ടറിന് ഉദ്ദേശിക്കുന്ന റോട്ടർ റൺ ചെയ്യും. റോട്ടർ നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നുണ്ട്, ലോഡ് എടുക്കുന്നത് റോട്ടർ അല്ലേ. അപ്പം ആ ലോഡ് പിന്നെ മെഷീൻ റൺ ചെയ്ത് തുടങ്ങുമ്പോഴത്തേന് സിങ്ക്രോണസ് സ്പീഡിനേക്കാൾ കൂടുതൽ സ്പീഡിൽ റോട്ടറിന്റെ സ്പീഡ് റൺ ചെയ്യും. ആ കണ്ടീഷനിൽ ദ മോട്ടർ ആക്ട്സ് ആസ് ആൻ ഇൻഡക്ഷൻ ജനറേറ്റർ. അപ്പോൾ റോട്ടറിന്റെ സ്പീഡ് സിങ്ക്രോണസ് സ്പീഡിനേക്കാൾ കൂടുമ്പോഴത്തേനും എന്താണ്, മോട്ടർ ഒരു ഇൻഡക്ഷൻ ജനറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ദ മെക്കാനിക്കൽ എനർജി ഓഫ് ദ മൂവിംഗ് പാർട്സ് ഇസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. അത് ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ, മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി അല്ലേ. അപ്പോൾ ദ മെക്കാനിക്കൽ എനർജി ഓഫ് ദ മൂവിംഗ് പാർട്സ് ലോഡ് ഇതെല്ലാം ഉള്ളതിന്റെ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ബേസിക്കലി എന്താണ്, ഇൻഡക്ഷൻ മോട്ടറിനകത്ത് മെക്കാനിക്കൽ എനർജി ഡെവലപ്പ് ആവും, ആ സം ഓഫ് ദ മെക്കാനിക്കൽ എനർജി ആക്ട്സ് ആസ് ദ ടോർക്ക് അല്ലെ, ടോർക്ക് ആവും, എന്നിട്ട് ഒരേ ഡിറക്ഷൻ റൊട്ടേറ്റ് ചെയ്യും എന്ന് പറയും. ഇവിടെ ഇപ്പോൾ റോട്ടറിന്റെ സ്പീഡ് സിങ്ക്രോണസ് സ്പീഡിനേക്കാൾ കൂടി നിൽക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവും. മനസ്സിലായോ, മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവും ആൻഡ് സപ്ലൈ ടു ദ മെയിൻ. ഇലക്ട്രിക്കൽ എനർജി എന്താ, സപ്ലൈയിലോട്ട് റൺ ചെയ്യാനുള്ള മെഷീൻ സ്റ്റാർട്ടപ്പ് ആവാനുള്ള എനർജി സപ്ലൈ കൊടുക്കില്ല, ആ സപ്ലൈ മെയിൻസിലോട്ട് അതങ്ങ് പോകും. അപ്പോൾ ദിസ് ടെൻസ് ടു സ്ലോ ഡൗൺ ദ മോട്ടർ ടു ഇറ്റ്സ് നോർമൽ സിങ്ക്രോണസ് നോ ലോഡ് സ്പീഡ്. അപ്പൊ അങ്ങനെ അത് സപ്ലൈയിലോട്ട് ആ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ആയ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈയിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും, മെഷീനെ
സ്ലോ ഡൗൺ ആവും. ദിസ് ടെൻസ് ടു സ്ലോ ഡൗൺ ടു ഇറ്റ്സ് നോർമൽ സിൻക്രോണസ് നോ ലോഡ് സ്പീഡ്. നോ ലോഡ് സിൻക്രോണസ് നോ ലോഡ് സ്പീഡിനേക്കാൾ കുറഞ്ഞ് സ്പീഡ് ഭയങ്കരമായിട്ട് കുറയും. അപ്പൊ മെഷീൻ സ്റ്റോപ്പ് ആവില്ലേ. This type of braking is called the regenerative braking. അപ്പൊ ഈ കൈൻഡ് ഓഫ് ബ്രേക്കിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, regenerative braking എന്ന് പറയുന്നത്. The main function of RB is regenerative braking. The main function of regenerative braking is induction motor behaves as generator called the induction generator. Induction generator എന്താണെന്ന് ബേസിക് ഒരു വീഡിയോ ഞാൻ എടുക്കാം. ഇത് കഴിഞ്ഞ് വരുന്നത് ഇൻഡക്ഷൻ ജനറേറ്റർ തന്നെയാണ്. അപ്പൊ ഞാനത് എടുക്കാം. Then, ഇനി ഇവിടെ കണ്ടീഷൻസ് നോക്കിക്കോ. നമ്മുടെ സ്ലിപ്പ് ഇൻക്രീസ് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു സ്ലിപ്പ് യെസ് ലെസ് ദാൻ സീറോ മോട്ടോർ ആക്സസ് ജനറേറ്റർ. യെസ് ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞാൽ എന്താ, സ്ലിപ്പിന്റെ ഇക്വേഷൻ എന്താ, എസ് ഇസ് ഈക്വൽ ടു എൻ എസ് മൈനസ് എൻ ബൈ എൻ എസ് ആണ് അല്ലേ. എസ് ഇസ് ഈക്വൽ ടു എൻ എസ് മൈനസ് എൻ ബൈ എൻ എസ്. ഇതില് എപ്പോഴും നമ്മുടെ സിൻക്രോണസ് സ്പീഡ് കൂടുതലാണ്, അതിനേക്കാളും കുറവാണ് റേറ്റഡ് സ്പീഡ്, റോട്ടറിന്റെ റേറ്റഡ് സ്പീഡ്. ഇപ്പൊ പറയുന്നു സിൻക്രോണസ് ഹയറും ഇത് ലോവറും ആണെങ്കിൽ ഒബ്വിയസ്ലി അത് പോസിറ്റീവ് വാല്യൂ ആണ്. ഹയർ മൈനസ്, ഇപ്പൊ 1500 മൈനസ് 1300 ഇത് എന്തായിരിക്കും ഡിഫറൻസ് കിട്ടുക, 200 എന്ന് കിട്ടും അല്ലെ, 200 ന്യൂട്ടൺ മീറ്റർ സ്പീഡ് നമുക്ക് കിട്ടും. അപ്പം അത് ഹയർ വാല്യൂ, സിൻക്രോണസ് സ്പീഡിന് ഹൈ വാല്യൂ പോകുമ്പോഴാണ്. ഇവിടെ ഇപ്പൊ പറഞ്ഞ കേസ് എന്താ, സ്ലിപ്പ് എസ് ലെസ് ദാൻ സീറോ. ലെസ് ദാൻ സീറോ ആവണമെങ്കിൽ ഏത് ഹയർ ആയിരിക്കണം, റോട്ടറിന്റെ സ്പീഡ്, ഈ എൻ അല്ലേ ഹയർ ആവാനുള്ളത്. അങ്ങനെ എൻ ഹയർ ആവുമ്പോ നിങ്ങൾ നോക്കിക്കോ, ഞാൻ എൻ എസ് എന്ന് പറഞ്ഞത് ഒരു 1500 കൊടുത്തു, മറ്റേ എൻ എന്ന് പറയുന്ന ഞാൻ ഒരു 1650 കൊടുത്താൽ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോ ഏതാ ഹയർ ആയിട്ട് നിൽക്കുന്നത്, എൻ ആണ് കൂടുതൽ. അപ്പൊ ഈ രണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോഴുള്ള വാല്യൂ നെഗറ്റീവ് വാല്യൂ ആണ്. അതാണ് ഇവിടെ പറഞ്ഞത് സ്ലിപ്പ് എസ് ലെസ് ദാൻ സീറോ. അപ്പൊ നെഗറ്റീവ് വാല്യൂ ആവുമ്പോഴത്തേനും എസ് ലെസ് ദാൻ സീറോ ആയിരിക്കും ഡിവൈഡ് ബൈ എൻ എസ് ചെയ്യുമ്പോൾ, അന്നേരം മോട്ടർ ഒരു ജനറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഇനി എസ് ഗ്രേറ്റർ ദാൻ സീറോ ആവുമ്പോൾ എന്താണ്, അത് പക്കാ ഒരു ഇൻഡക്ഷൻ മോട്ടർ ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഇനി എസ് ലെസ് ദാൻ സീറോ ആവുമ്പോൾ നെഗറ്റീവ് ദ വാല്യൂ ഓഫ് സ്ലിപ്പ് അല്ലേ. എസ് ലെസ് ദാൻ സീറോ ആവുമ്പോ അതായത് എൻ റോട്ടറിന്റെ സ്പീഡ് കൂടി നിൽക്കുന്ന കേസിൽ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറയാം, സിൻക്രോണസ് സ്പീഡ് എൻ എസ് ഇസ് ഈക്വൽ ടു 120 FP ആണെന്ന് നമുക്കറിയാം അല്ലെ. എൻ എസ് ഇസ് ഈക്വൽ ടു 120 FP ആണ്. അപ്പം ഇഫ് ദ ഫ്രീക്വൻസി, നമ്മുടെ ഇവിടെ ഇല്ല, ഈ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്താൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കിടക്കുന്ന ടൈം ഏതാണ്, സിൻക്രോണസ് സ്പീഡ് എൻ എസ് ആണ്. അപ്പൊ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്ത സിൻക്രോണസ് സ്പീഡ് ഡിക്രീസ് ചെയ്യും ആണല്ലോ. ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്ത സിൻക്രോണസ് സ്പീഡ് ഡിക്രീസ് ചെയ്യും. പക്ഷേ ദ റോട്ടർ സ്പീഡ് സഡൻലി ഡസ് നോട്ട് ചേഞ്ച് ഡ്യൂ ടു ഇനേർഷ്യ. റോട്ടറിന് ഇനേർഷ്യ ഉണ്ടല്ലോ, നമ്മളത് ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇനേർഷ്യ ഓവർകം ചെയ്ത് റോട്ടർ റൊട്ടേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ഇനേർഷ്യ ഉള്ളത് കൊണ്ട് തന്നെ റോട്ടറിന്റെ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സഡൻ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നതിനെയാണ്, അപ്പോ സഡൻ ആയിട്ട് ചേഞ്ച് ചെയ്യാനും പറ്റില്ല. ഇപ്പൊ എന്താണ്, റോട്ടറിന്റെ സ്പീഡ് ഹയർ ആണ്, ഗ്രേറ്റർ റോട്ടർ സ്പീഡ് എൻ എസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ദ സിൻക്രോണസ് സ്പീഡ് എൻ എസ്, ആൻഡ് ദിസ് കണ്ടീഷൻ ഇസ് എന്താ, ദിസ് കണ്ടീഷൻ ഇസ് റീജനറേറ്റീവ്. അവിടെ ഉണ്ടാവുന്ന ആ ബ്രേക്കിംഗ് അതിനെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയും. ഇപ്പൊ മോട്ടർ റൺ ചെയ്യുന്നത് എന്തായിട്ടാണ്, ഒരു ജനറേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡക്ഷൻ ജനറേറ്റർ ആയിട്ട്. മനസ്സിലായോ? ഇപ്പൊ എന്താണ്, നമ്മുടെ സിൻക്രോണസ് സ്പീഡിനേക്കാളും ഗ്രേറ്റർ ആണ് നമ്മുടെ റോട്ടർ സ്പീഡ്, ദാറ്റ് ഇസ് എൻ ഗ്രേറ്റർ ദാൻ എൻ എസ്. എൻ ഗ്രേറ്റർ ദാൻ എൻ എസ് വരുമ്പോ എന്ത് സംഭവിക്കും, ഇത് ഈ ഇൻഡക്ഷൻ മോട്ടർ റൺസ് ആസ് എൻ ഇൻഡക്ഷൻ ജനറേറ്റർ. ഈ ഒരു കണ്ടീഷനിൽ ഇൻഡക്ഷൻ ഐ ജി ഇൻഡക്ഷൻ ജനറേറ്റർ ആയിട്ട് റൺ ആവും. ഇൻഡക്ഷൻ ജനറേറ്റർ വിച്ച് ഡെവലപ്സ് ഇലക്ട്രിക്കൽ എനർജി അല്ലേ, ഇലക്ട്രിക്കൽ എനർജി ഡെവലപ്പ് ചെയ്യും. ഇനി റീജനറേറ്റീവ് ബ്രേക്കിംഗിന്റെ ആപ്ലിക്കേഷൻ, റീജനറേറ്റീവ് ബ്രേക്കിംഗ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് കാർസ്, പിന്നെ ലോക്കോമോട്ടീവ്. ലോക്കോമോട്ടീവിലും ഇലക്ട്രിക് കാറിലും റീജനറേറ്റീവ് ബ്രേക്കിംഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത് ഈ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇലക്ട്രിക്കൽ എനർജി ഡെവലപ്മെന്റ് ഉണ്ട്. കാരണം ജനറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഇതാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഡൈനാമിക് ബ്രേക്കിംഗ്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ, ഞാൻ അർച്ചന. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമൻറ്റ് ചെയ്ത് ആൻസർ ചെയ്തിട്ടേക്കാം. ഞാൻ നോട്ട്സ് വാട്സാപ്പ് ചാനൽ ലിങ്കിൽ വാട്സാപ്പ് ചാനലിൽ കൊടുത്തേക്കാം, അപ്ലോഡ് ചെയ്തേക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. ദെൻ താങ്ക് യു.